നമസ്കാരം. കർണാടകയിലെ വിജയം കോൺഗ്രസിന് മാത്രമല്ല ബി ജെ പി ആർ എസ് എസ് വിരുദ്ധ സഖ്യങ്ങൾക്കൊക്കെ ആവേശം നൽകിയിരിക്കുന്നു. കോൺഗ്രസിനെ വിശ്വസിക്കരുതേ, അവർക്ക് വോട്ട് ചെയ്താൽ അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് പറയുന്ന സി പി എമ്മുകാർ പോലും ഗെറ്റ് ഔട്ട് അടിച്ച് ആഘോഷിക്കുകയാണ്. ആ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യയെ ഒരു പുതിയ രാജ്യമാക്കിയാലോ എന്നുപോലും ചിലർ ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആഘോഷം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്തെ ഇത്രയും വലിയ ആഘാതം ബി ജെ പിക്കാർ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് വാസ്തവം. ബി ജെ പി തോൽക്കുമെന്ന് മാധ്യമങ്ങൾ പറഞ്ഞപ്പോഴും മോദിയും അമിത്ഷായും കളത്തിലിറങ്ങുമ്പോൾ കളി മാറുമെന്നും അപ്രതീക്ഷിതമായ അട്ടിമറി വിജയം നേടുമെന്നാണ് ബി ജെ പി കണക്കാക്കിയിരുന്നത്. എന്നാൽ ബി ജെ പി തോറ്റു എന്ന് മാത്രമല്ല ഏറ്റവും നാണം കെട്ട തോൽവിയായി മാറി എന്നതും ശ്രദ്ധേയമാണ്. ഇതോടെ കർണാടക കോൺഗ്രസ് വിജയത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ, ഇത് ഇസ്ലാമിക വിജയമാണ്, ഇസ്ലാമിസ്റ്റുകൾ കർണാടക ഭരിക്കാൻ പോവുകയാണ് തുടങ്ങിയ പ്രചരണങ്ങളുമായി സംഘപരിവാറുകാരും രംഗത്തുണ്ട്. രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടുന്നത് ഇത്തരത്തിലുള്ള വ്യാജ കഥകളാണ്. കോൺഗ്രസുകാർ പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞാണ് ഒരു ക്ലിപ്പ് ഓടുന്നത്. ടിപ്പു സുൽത്താൻ സിന്ദാബാദ് വിളിച്ചു എന്ന് പറഞ്ഞാണ് മറ്റൊരു ക്ലിപ്പ് ഓടുന്നത്. ഇത് രണ്ടും വ്യാജമാകണമെന്ന് നിർബന്ധമില്ല. ചിലർ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നയമൊന്നുമല്ല. ചില ആളുകൾ ആവേശത്തോടു കൂടി വിളിക്കുന്നു, അല്ലെങ്കിൽ ആളുകൾ ആവേശത്തോടെ പറയുന്നു. അത് ഏതെങ്കിലും ഔദ്യോഗികമായ പരിവേഷമല്ല, ഏതെങ്കിലും ഔദ്യോഗികമായ പ്രഖ്യാപനവുമല്ല. ഈ നാട്ടിലെ ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും മുഴുവൻ കൊന്നുകളയണമെന്ന് ഹരിദ്വാരിൽ ഒരു സന്യാസി സമ്മേളനം പ്രമേയം പാസാക്കിയില്ലേ? അല്ലെങ്കിൽ ആ സന്യാസി സമ്മേളനത്തിൽ ഒരു സന്യാസി പ്രസംഗിച്ചില്ലേ? അതിന്റെ ഉത്തരവാദിത്വം സംഘപരിവാറിനും ബി ജെ പിക്കുമുണ്ടോ? അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ കാണേണ്ടതുള്ളൂ. എന്ന് മാത്രമല്ല, ഇതൊക്കെ ആധികാരികമാണ് എന്നതിന് ഉറപ്പൊന്നുമില്ല താനും. ഇതിനൊപ്പമാണ് തികച്ചും തെറ്റായ വ്യാജമായ ചില പ്രചരണങ്ങൾ നടക്കുന്നത്. അതിലൊന്ന്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹാബ് ഷെരീഫ് കോൺഗ്രസിനെ അഭിനന്ദിച്ചു എന്ന തരത്തിലുള്ള ഒരു ട്വീറ്റാണ്. ഉറുദുവിലുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഹേർട്ട്ലി താങ്ക്സ് ദ പീപ്പിൾ ഓഫ് കർണാടക ഫോർ എലക്ടിംഗ് കോൺഗ്രസ്. ഐ ഹോപ്പ് ദാറ്റ് കോൺഗ്രസ് എലോങ് വിത്ത് അവർ എസ് ഡി പി ഐ വിൽ വർക്ക് ഫോർ ദി സ്ട്രെങ്തനിങ് ഓഫ് ഇസ്ലാം ഇൻ ഇന്ത്യ ആൻഡ് ദി സോവറിറ്റി ഓഫ് കർണാടക. ഒരുപാട് പേർ കണ്ട ഒരു ട്വീറ്റായി പ്രചരിക്കുന്നത്. ഇത് പച്ചക്കള്ളമാണ്. ഞാൻ ഷഹബാസ് ഷെരീഫിന്റെ ട്വീറ്റും ഇൻസ്റ്റായും ഫേസ്ബുക്കും ഒക്കെ പരിശോധിച്ച് നോക്കി. ഷെരീഫ് കർണാടക തെരഞ്ഞെടുപ്പ് അറിഞ്ഞിട്ട് പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല, അവർ എസ് ഡി പി ഐ എന്നൊക്കെയുള്ളത് ബോധപൂർവം ചേർത്തതാണ് എന്ന് വ്യക്തമാണ്. ഇതൊന്നും മാത്രമല്ല, ഇത്തരം ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഒരു ഉസ്താദിന്റെ പ്രസ്താവന ഇത്തരം സംഘ ഗ്രൂപ്പുകളിൽ വൈറലാകുന്നത്. പ്രസ്താവന ഇങ്ങനെയാണ്: കർണാടകയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം മുസ്ലിമിന് നൽകണം, കൂടാതെ ആഭ്യന്തരം, വിദ്യാഭ്യാസം, റവന്യൂ, ആരോഗ്യം എന്നിവയും നൽകണം, സുന്നി ഉലമ ബോർഡ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ട് ലിങ്കുകളും ഓടി നടക്കുന്നു. അപ്പോസ്റ്റിൽ മതം നോക്കി മന്ത്രിസ്ഥാനം ആവശ്യപ്പെടുന്നതാണ് പുതിയ കാലത്തെ മതേതരത്വം. മുസ്ലിം മതമൗലികവാദികളെ പ്രീണിപ്പിച്ച് കോൺഗ്രസ് നേടിയ വിജയത്തിന് രാജ്യം നൽകേണ്ട വിലയാണിത്. മുസ്ലിം പ്രീണനമാണ് രാജ്യത്തെ വെട്ടിമുറിച്ചത്. അധികാരത്തിന് വേണ്ടി ആ തെറ്റ് കോൺഗ്രസ് ആവർത്തിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രചരണങ്ങളും ശക്തമാണ്. ഈ വാർത്ത വാസ്തവമാണോ എന്നറിയാൻ ഞാനൊന്ന് പരിശോധിച്ചു നോക്കി. അപ്പോൾ ഞെട്ടലോടെ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു: ഈ വാർത്ത വാസ്തവമാണ്, ഈ പറയുന്ന ആൾ ഇങ്ങനെ ആവശ്യപ്പെട്ടതാണ്. ന്യൂസ് 18 എന്ന വാർത്ത ഇതാണ്: മുസ്ലിം സമുദായത്തിന് കർണാടകയിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകണം വഖഫ് ബോർഡ്. ആഭ്യന്തരം, റവന്യൂ, ആരോഗ്യം തുടങ്ങിയ പ്രധാന വകുപ്പുകൾ മുസ്ലിം മന്ത്രിമാർക്ക് നൽകണമെന്നും വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സാദി പറഞ്ഞു. ഉപമുഖ്യമന്ത്രി മുസ്ലിം ആയിരിക്കണമെന്നും 30 സീറ്റുകൾ ഞങ്ങൾക്ക് തരണമെന്നും തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് 15 സീറ്റാണ് ലഭിച്ചത്. ഇതിൽ 9 മുസ്ലിം സ്ഥാനാർത്ഥികൾ വിജയിച്ചു. 72 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചത് മുസ്ലിമുകൾ കാരണമാണ്. ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിങ്ങൾ കോൺഗ്രസിന് ഒരുപാട് ഉപകാരം ചെയ്തു. പകരം എന്തെങ്കിലും ലഭിക്കാനുള്ള അവസരമാണിത്. ഒരു മുസ്ലിം ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരം, റവന്യൂ, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന വകുപ്പുകളും മുസ്ലിങ്ങളെ ഏൽപ്പിക്കണം. നന്ദി പറയേണ്ടത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കോൺഗ്രസ് നൽകിയ വാഗ്ദാനം ഉറപ്പാക്കാൻ സുന്നി ഉലമ ബോർഡ് ഓഫീസിൽ അടിയന്തര യോഗം ചേർന്നു എന്നും വഖഫ് ബോർഡ് ചെയർമാൻ ഷാഫി സാദി പറഞ്ഞു. സ്വാഭാവികമായും ഒരു അസ്വാരസ്യം തോന്നും, അല്ലേ? ഒരു മതസംഘടന, ഉപമുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും അടക്കം എല്ലാം വേണം, കാരണം കോൺഗ്രസിനെ ജയിപ്പിച്ചത് ഞങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒരു അസ്വാരസ്യം ജനാധിപത്യ വിശ്വാസികൾക്ക് തോന്നും. മതസംഘടനകൾ ഇങ്ങനെയൊക്കെ ഇടപെടാൻ തുടങ്ങുന്നത് ശരിയാണോ എന്ന് സ്വാഭാവികമായി ചോദിക്കും. പക്ഷെ കൂടുതൽ അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്: ഈ വഖഫ് ബോർഡ് ചെയർമാനായ ഉസ്താദ് ബി ജെ പി കാരനാണ്, അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭാഗമാണ്. കാരണം അയാൾ 2021 തെരഞ്ഞെടുക്കപ്പെട്ടത് ബി ജെ പിയുടെ പിന്തുണയോടെയാണ്. ആ വിജയത്തിന് ശേഷം ബി ജെ പി നേതാക്കൾക്കിടയിൽ ഇയാൾ നിൽക്കുന്ന ചിത്രമുണ്ടായിരുന്നു. ബി ജെ പി നേതാക്കൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പറയുകയും ഈ പറയുന്ന വഖഫ് ബോർഡ് ചെയർമാൻ അത് അംഗീകരിക്കുകയും ചെയ്യുന്ന വാർത്തയുണ്ട്. ഒരു വാർത്ത എങ്ങനെയാണ്: കർണാടക സംസ്ഥാന വഖഫ് ബോർഡ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട എൻ കെ മുഹമ്മദ് ഷാഫി സഹാദി ബി ജെ പി അനുകൂലി. തങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് ഷാഫി സദി എന്ന് കർണാടക ഹജ്ജ് വഖഫ് മന്ത്രി ശശികല ജോലെ പറഞ്ഞു.
ബി ജെ പി പിന്തുണയോടെ വഖഫ് ബോർഡ് ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ആളാണ് ഷൗഫി സൗദി. ഇതിൽ അഭിമാനമുണ്ടെന്ന് ശശികര പറഞ്ഞു. വിജയം പ്രഖ്യാപിച്ച ശേഷം ബി ജെ പി നേതാക്കളുടെ വലിയ നിര തന്നെ സൗദിയെ അഭിനന്ദിക്കാൻ രംഗത്തെത്തിയിരുന്നു. ശശികരയെ കൂടാതെ നിയമമന്ത്രി മധുസ്വാമി, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി രവികുമാർ എന്നിവർ നേരിട്ടെത്തി ഷാഫി സൗദിനെ അഭിനന്ദിച്ചു. ബി ജെ പി മുസ്ലിം ന്യൂനപക്ഷങ്ങളും തമ്മിലുള്ള ഭിന്നത ഒഴിവാക്കാൻ ഷാഫി സൗദിയുടെ നിയമനം സഹായകരമാവുമെന്ന് മധുസ്വാമി പറഞ്ഞത്. ഇതാണ് യാഥാർത്ഥ്യം, ഇതാണ് വാസ്തവം. ഇത് അയച്ചു തന്നുകൊണ്ട് എന്നോട് ഒരു സുഹൃത്ത് പറഞ്ഞത് കാവി മൗലവിമാർ ബി ജെ പിക്ക് വേണ്ടി പണി തുടങ്ങിയെന്നാണ്. സ്വാഭാവികമായും അങ്ങനെ ഒരു വിമർശനം അവർക്ക് ഉന്നയിക്കാം. വാസ്തവത്തിൽ ബി ജെ പി പിന്തുണയ്ക്കുന്ന ധാരാളം പേരുണ്ട്. അവർക്ക് മുസ്ലിമുകളാണ്, മുസ്ലിം വിശ്വാസികളാണ്. ബി ജെ പിയോടൊപ്പം നടക്കാൻ അവർ ആഗ്രഹിക്കുന്നു, തെറ്റൊന്നുമല്ല. ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ തള്ളിക്കളയേണ്ട കാര്യമില്ല. അവർ നമ്മുടെ പ്രധാനമന്ത്രിയാണ്, അദ്ദേഹത്തെ തള്ളിപ്പറയേണ്ട കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരിങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയും ആ പ്രസ്താവന ഒരു ഹിന്ദു മുസ്ലിം ധ്രുവീകരണത്തിന് കാരണമാവുകയും അതിൻ്റെ പേരിൽ കോൺഗ്രസിനെ പഴിക്കുകയും ഒക്കെ ചെയ്യുന്നത് അനുചിതമാണ്. കാരണം കോൺഗ്രസിനെ പഴിക്കുന്നതിന് വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചതാണ് ഈ മൗലവിയുടെ പ്രസ്താവന എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. വാസ്തവത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല ആശയ പ്രചരണങ്ങളും വാസ്തവമാണെങ്കിലും ആ വാസ്തവത്തിന് പിന്നാമ്പുറ കഥ ഇതാണ്. എന്തിനാണ് നമ്മൾ അനാവശ്യമായി വർഗീയവൽക്കരിക്കുന്നതല്ല വിഷയത്തെയും എന്ന ചോദ്യം ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. എല്ലാ മതവും വിമർശിക്കപ്പെടേണ്ടതാണ്, ഇസ്ലാം മതം മാത്രം വിമർശിക്കപ്പെടാതിരിക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതാണ് എന്ന് പറയുമ്പോഴും വ്യാജ വാർത്തകൾ, വ്യാജ കഥകൾ ഉണ്ടാക്കാൻ പാടില്ല. അതുപോലെ തന്നെ പ്രത്യേക ലക്ഷ്യത്തോടുകൂടി മറിച്ചൊരു അഭിപ്രായം പറയുന്നതിന് ഉദാഹരണമാണിത്. വാസ്തവത്തിൽ ഇത് കോൺഗ്രസ് വിരുദ്ധ വികാരമുണ്ടാവുക, അങ്ങനെ കോൺഗ്രസ് ഭരണത്തോടുകൂടി ഇവിടെ മൗലവിമാർ, ഇസ്ലാമിസ്റ്റുകൾ ഭരണം തുടങ്ങി എന്ന തോന്നലുണ്ടാക്കാൻ കാരണമാവുന്നുണ്ട്. പക്ഷേ ഈ പ്രസ്താവന ഇറക്കിയതോ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ബി ജെ പി പാനലിൽ വഖഫ് ബോർഡ് ചെയർമാനായ ഒരു മൗലവിയാണ് താനും. ഇത്തരം കള്ളത്തരങ്ങളും വ്യാജ പ്രചരണങ്ങളും തിരിച്ചറിയുക, ഇത്തരം അപകടകരമായ പ്രവണതയിൽ നിന്നും ഒഴിഞ്ഞു മാറുക.